മുല്ലപ്പെരിയാറിൽ 141.50 അടിയായി ഉയർന്നു. കെ വി സന്തോഷ് കുമാറും ആളിയാർ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതിന്റെ വിശദാംശങ്ങളുമായി അഞ്ജുരാജും ചേരുന്നുണ്ട് നമുക്കപ്പോൾ. സന്തോഷ്, 7 ഷട്ടറുകൾ തുറന്നിരുന്നു, ഇപ്പോൾ 2 ഷട്ടറുകൾ അടച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 141.50 എന്ന് പറയുമ്പോൾ ഇടുക്കിയുടെ അടക്കം ഈ മുല്ലപ്പെരിയാറിൻ്റെ അടക്കം വൃഷ്ടി പ്രദേശത്തുള്ള മഴ കുറഞ്ഞിട്ടുണ്ടോ, നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ, ആശങ്കയുണ്ടോ ഈ കണക്കുകൾ? ആ പി ജി, ഇന്നലെ വൈകുന്നേരം പെയ്ത ശക്തമായ മഴയ്ക്ക് രാത്രിയോടുകൂടി ഏതാണ്ട് ശമനമുണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആ ജലനിരപ്പ് ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. 141.45 അടിയിലേക്ക് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഒപ്പം തുറന്നു വെച്ചിരുന്ന 7 ഷട്ടറുകളാണ് ഇന്നലെ രാത്രി തുറന്നത്. 3 ഷട്ടറുകൾ 60 സെൻറ്റിമീറ്റർ വീതവും 4 ഷട്ടറുകൾ 30 സെൻറ്റിമീറ്റർ വീതമാണ് തുറന്നത്. അതേ തുടർന്ന് പെരിയാർ നദിയിലേക്ക് ശക്തമായ ജലമൊഴുക്കാണുണ്ടായത്. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് മുല്ലപ്പെരിയാർ ഷട്ടറുകൾ എപ്പോൾ തുറക്കും, എപ്പോൾ അടയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അറിയിപ്പ് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുതന്നെ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഒരു തുറന്നു വിട്ടതിനെ തുടർന്ന് ഈ പെരിയാർ തീരത്തുള്ള ആളുകൾ ഒരു ആശങ്കയിലാവുകയും ചെയ്തു. അപ്പം അത്തരത്തിലൊരു ആശങ്ക പങ്കുവയ്ക്കാൻ വേണ്ടി ചിലർക്കും നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് അതിനകത്ത് ഇന്നലെ ഈ പെട്ടെന്ന് തുറന്നു വിട്ടതെന്ന് നമുക്കൊരു ബുദ്ധിമുട്ടാക്കിയോ? വളരെയധികം ഭയം, അതായത് 2018 പ്രളയം ഉണ്ടായതിനേക്കാൾ വലിയ ഭയത്തിലായിപ്പോയി പെരിയാർ തീരദേശവാസികൾ ഇന്നലെ. കാരണം രാത്രി ഒരു 8-9 മണിയോടുകൂടി പെരിയാർ നദിയിൽ ക്രമാതീതമായി വെള്ളമുയരുന്നു. എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയുന്നില്ല. ഉരുളുപൊട്ടിയതായിരിക്കാം എന്ന കരുതി കുറേ ആളുകൾ നിൽക്കുന്നു. അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം എടുത്തുകൊണ്ട് പോകാൻ ശ്രമം നടത്തുന്നു. 10 മണിയോടുകൂടി പെരിയാർ നദിയിൽ പരമാവധി വെള്ളം ഉയർന്ന് ഒരു 10:45 മണിയോടുകൂടിയാണ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്, മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ പോകുന്നുവെന്ന്. അത് അതിനേക്കാൾ കൂടുതൽ ഭീതി ആൾക്കാരുണ്ടാക്കി. കാര്യം 10:45 കൂടി പെരിയാർ നദിയിൽ പരമാവധി വെള്ളം വരികയും അതിനുശേഷം അനൗൺസ്മെൻറ്റ് വരികയും ചെയ്തപ്പോൾ ജനം പറയുന്നത് ഇനിയും കൂടുതൽ വെള്ളം വരുന്നുവെന്നാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരള ഈ തീരദേശവാസികളോട് ഈ ഗവൺമെൻറ് ഈ പ്രാവശ്യം ഈ മഴക്കാലത്ത് കാണിക്കുന്ന തികഞ്ഞ അവഗണന, ആ അവഗണനയുടെ ബാക്കി പത്രമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഗവൺമെന്റ് അടിയന്തരമായി ആ നടപടി തിരുത്തി ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ അതുകൊണ്ട് സ്വീകരിക്കണം. ആശങ്കയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി എട്ട് മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് അറിയിപ്പ് വരുന്നത് തുറക്കുമെന്ന് പറഞ്ഞത്. ഇവിടെ 8:45 അപ്പം തന്നെ പെരിയാർ നദിയിൽ ഭയങ്കരമായിട്ട് വെള്ളമൊഴുക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ 9 മണിയോടുകൂടി അതിഭയങ്കരമായ വെള്ളമൊഴുക്കാണ് ഉണ്ടായത്. ആ സമയത്ത് നമുക്ക് യാതൊരുവിധ മുന്നറിയിപ്പില്ലാതെ ഇതിൻ്റെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ബന്ധപ്പെട്ടു. ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചാണ്, ജില്ലാ കളക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ ഒരു തീരദേശവാസി എന്നുള്ള എനിക്ക് ഒരു വിഷമം പറയാൻ വിളിച്ചപ്പോഴത്തേക്ക് വളരെ ധിക്കാരപരമായിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതൊരു ശരിയായ ഒരു പരിപാടിയല്ലോ. കാരണം ഇവരൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ ഇവരെയൊക്കെ തീരദേശവാസത്തിൽ കൂടെ കൊണ്ട് താമസിപ്പിക്കണം, എന്നാലാണ് ഇവർക്ക് ഇതിൻ്റെ വിഷമം അറിയുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ ഇന്നലെയും ആശങ്കയുണ്ടാകുന്നത്, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ രാവിലെ 7 മണിക്ക് ഷട്ടർ തുറന്നു, അതിനുശേഷമാണ് ഇവർക്കൊക്കെ ഒരു മുന്നറിയിപ്പ് കിട്ടിയത്. എന്തായാലും ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നു വരുന്നുണ്ട്, 2 ഷട്ടറുകൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കയിൽ കഴിയുന്നവർക്ക് വീണ്ടും ആശങ്ക കൂട്ടുന്ന പ്രവൃത്തി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഖേദകരമാണ്. അവരുടെ വാക്കുകളിലുണ്ട് സന്തോഷ, അനുഭവിച്ച വേദനയും ആശങ്കയും എത്രമാത്രമാണ് എന്നുള്ളത്.